കോവിഡിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ പൊതുമേഖലാ വിൽപ്പനയുടെയും അതിസമ്പന്നരെ വഴിവിട്ട് സഹായിക്കുന്നതിനുമുള്ള സുവർണ അവസരമാക്കി മാറ്റുകയാണ് മോഡി സർക്കാർ. കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത് തന്നെ വിൽപ്പനയും കുത്തക പ്രീണന നയങ്ങളും തീരുമാനിച്ച് പ്രഖ്യാപിക്കുവാനാണ് എന്ന സ്ഥിതിയാണ്. നയപരമായ വിഷയങ്ങളിൽ പോലും മന്ത്രിസഭാ യോഗം ചേരാതെയുള്ള പ്രഖ്യാപനങ്ങളും പുതുമയില്ലാതായിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ബുധനാഴ്ച സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും വിപുലമായ വ്യാപാര സാധ്യതകൾ തുറന്നു കിട്ടിയ ടെലികോം കുത്തക കമ്പനികൾക്കാണ് ഇതിൽ വലിയ പരിഗണന ലഭിച്ചിരിക്കുന്നത് എന്നതാണ് വിചിത്രം. ടെലികോം കമ്പനികൾക്ക് സർക്കാരിന് കുടിശ്ശിക ആക്കിയിരിക്കുന്ന 1.47 ലക്ഷം കോടി അടയ്ക്കുന്നതിന് 4 വർഷത്തെ മൊറട്ടോറിയമാണ് പ്രധാന നിർദ്ദേശം. സ്വകാര്യ ടെലികോം കുത്തക കമ്പനികൾ നമ്മുടെ പൊതു സൗകര്യങ്ങൾ കൂടി ഉപയോഗിച്ചാണ് അവരുടെ സേവനം നിർവഹിക്കുന്നത് എന്നതിനാലാണ് യൂസേജ് ലൈസൻസ് ഫീസ് അടക്കമുള്ള വരുമാനം പങ്കുവെക്കൽ കരാർ ഉണ്ടാക്കിയത്. ഇതനുസരിച്ച് കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ അടച്ചു തീർക്കാനുള്ളതാണ് ഈ കുടിശ്ശിക. അത് അടയ്ക്കാതിരിക്കാൻ പല വിധത്തിൽ സമ്മർദ്ദം ചെലുത്തി നീട്ടിക്കൊണ്ടുപോയ കമ്പനികൾ നിയമയുദ്ധം നടത്തി പരാജയപ്പെടുകയും ചെയ്തതാണ്. ഈ തുക ലഭിക്കണം എന്ന കേന്ദ്ര നിലപാടിനെ തുടർന്ന് സുപ്രീംകോടതി കുടിശ്ശിക ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് കർശന ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുകയാണ് കുത്തകകൾക്ക് അനുകൂലമായി പെട്ടെന്നുള്ള ചുവടുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ ടെലികോം ഇതര വരുമാന കമ്പനികളുടെ മൊത്ത വരുമാനത്തിൻ്റെ നിർവചന പരിധിയിൽ നിന്ന് ഒഴിവാക്കി നൽകുകയും അടുത്ത വർഷം ഏപ്രിൽ അടയ്ക്കേണ്ട സ്പെക്ട്രം ഫീസിന് 1 വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവയെല്ലാം കമ്പനികൾക്ക് വലിയ നേട്ടമാണ് പ്രദാനം ചെയ്യുക. ഇനിയുള്ള ലേലങ്ങളിൽ സ്പെക്ട്രം കാലാവധി 20-ൽ നിന്ന് 30 വർഷമായി ഉയർത്തി സ്പെക്ട്രം ഉപയോഗ നിരക്ക് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. സ്പെക്ട്രം പങ്കിടലിനായി ഈടാക്കിയിരുന്ന 0.5% അധിക സ്പെക്ട്രം ഉപയോഗ നിരക്കും ഒഴിവാക്കി. വയർലെസ് ഉപകരണങ്ങൾക്കായി ലഭ്യമാക്കേണ്ട ലൈസൻസുകൾ ഒഴിവാക്കിയതും ടെലികോം ടവറുകൾക്കുള്ള SCFI ക്ലിയറൻസ് ലഘൂകരിച്ചതുമെല്ലാം കുത്തക കമ്പനികൾക്ക് വലിയ ലാഭവും നേട്ടവുമാകും ഉണ്ടാകാൻ പോകുന്നത്. ഈ തീരുമാനങ്ങളിലൂടെ ഇന്ത്യയിലെ ടെലികോം കുത്തകകളെ സഹായിച്ച അതേ സർക്കാർ വിദേശത്ത് കുത്തകൾക്ക് വേണ്ടി ടെലികോം മേഖലയിൽ മുൻ അനുമതി പോലുമില്ലാതെ 100% വിദേശ നിക്ഷേപം നടത്തുന്നതിന് അനുവാദം നൽകിയിരിക്കുകയാണ്. ഒരേ സമയം ദേശീയ വിദേശ കുത്തകകളെ സഹായിക്കുന്നതിനുള്ള ഇരട്ട ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയോ റിസർവ് ബാങ്കിൻ്റെയോ അനുമതി ആവശ്യമില്ലാത്ത ഈ നിക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക മേഖലയിൽ അനിശ്ചിതാവസ്ഥയ്ക്കും കാരണമാകും. ഉദാരവൽക്കരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മത്സരാധിഷ്ഠിത സേവനത്തിനെന്ന പേരിൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് അനുമതി നൽകിയാണ് പൊതുമേഖലാ സ്ഥാപനമായ BSNL ഉൾപ്പെടെയുള്ള സംരംഭങ്ങളെ കേന്ദ്ര സർക്കാരുകൾ തകർത്തത്. വിദേശ നിക്ഷേപ തീരുമാനം നിലവിലെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുകയും പുതിയവ സൃഷ്ടിക്കുകയും ആരോഗ്യകരമായ മത്സരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച ടെലികോം വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചിരുന്നത്. BSNL തകർന്നതിൻ്റെ അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വിദേശ നിക്ഷേപ തീരുമാനം ഭാവിയിൽ എങ്ങനെയാണ് ബാധിക്കുവാൻ പോകുന്നത്, മത്സരത്തിൽ ഇന്ത്യൻ കുത്തകകളാണോ അല്ല വിദേശ കുത്തകകളാണോ ജയിക്കുക എന്നിവയൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇതിൻ്റെ കൂടെ തന്നെ എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 കൊല്ലം കൊണ്ട് 6 ലക്ഷം കോടി രൂപ സമാഹരിക്കുവാനുള്ള പദ്ധതി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. 400 റെയിൽവേ സ്റ്റേഷനുകൾ, 150 തീവണ്ടികൾ, ചരക്കു നീക്കത്തിനുള്ള സംവിധാനങ്ങൾ, തീവണ്ടി പാതകൾ എന്നിവ വിൽപ്പന നടത്തി 1.5 ലക്ഷം പ്രകൃതി വിഭവങ്ങളും അസംസ്കൃത വസ്തുക്കളും സംസ്കരിക്കുന്നതിനുള്ള NHPC, NTPC, നെയ്വേലി ലിഗ്നൈറ്റ് തുടങ്ങിയവയുടെ വിൽപ്പന വഴി 32,000 ഊർജ വിതരണ ലൈനുകൾ വിറ്റ് 67,000 കോടി വീതമാണ് സമാഹരണ ലക്ഷ്യം. ഫലത്തിൽ കോവിഡ് എന്ന മഹാമാരിയെ വിൽപ്പന മഹാമേളയും കുത്തകകൾക്ക് വാരിക്കോരി നൽകൽ യജ്ഞവുമായി മാറ്റുകയാണ് BJP സർക്കാർ. പാവപ്പെട്ടവർക്ക് ഉത്തേജക പാക്കേജ് എന്ന പേരിൽ വായ്പാ പദ്ധതി പ്രഖ്യാപിക്കുകയും കുറഞ്ഞ കാലത്തേക്ക് മാത്രം മൊറട്ടോറിയം അനുവദിക്കുകയും ചെയ്തവരാണ് കേന്ദ്ര സർക്കാർ. അവരാണ് കോവിഡിൻ്റെ എത്രയോ മുമ്പ് വരുത്തിവെച്ച ടെലികോം കമ്പനികളുടെ കുടിശ്ശികയ്ക്ക് 4 വർഷം വരെ മൊറട്ടോറിയവും 1,000,000,000 കോടി രൂപയുടെ ഇളവുകളും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കേന്ദ്രത്തിൻ്റെ കുത്തകകളോടുള്ള അനുഭാവവും സാധാരണക്കാരോടുള്ള അവഗണനയും മാത്രമല്ല ആത്മനിർഭർ ഭാരത് എന്ന് ആണയിടുന്നവരുടെ വഞ്ചനയുമാണ് വെളിപ്പെടുത്തുന്നത്.